എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വാൻചോ കേക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാൻചോ കേക്കാണ്. അപ്പം നമുക്കതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. 200 മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം 3 പ്രാവശ്യം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ഡ്രോപ്സ് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത മിക്സും കൂടി ഒരു 2-3 ഡ്രോപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എയർ ബബിൾസ് കയറും. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വിനീഗർ ആഡ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഒന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടട്ടെ. 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഈ 30-35 മിനിറ്റ് കഴിയുമ്പോഴേക്കും കേക്ക് ഇവിടെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് 3 പ്രാവശ്യം നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ 3 പ്രാവശ്യം അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പെട്ടെന്ന് പൊന്തി വരും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടേണ്ട 2 പ്രാവശ്യമായിട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യണ്ട. സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 30-35 മിനിറ്റ് മാത്രം മതി നമ്മുടെ കേക്ക് ആവാൻ. അപ്പോൾ 35 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അതെടുത്ത് തണുക്കാൻ വെക്കാം. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അര ഗ്ലാസ് പഞ്ചസാരയും മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഉപ്പിടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം അലത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോൾ കേക്ക് ഇവിടെയൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പിസ്താ കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഒന്നോ രണ്ടോ മണിക്കൂർ ഈ ബൗളും പിന്നെ ബീറ്ററിൻ്റെ വിസ്കും ഞാൻ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. തല കുത്തി പിടിച്ച പോലെ നമ്മുടെ ക്രീം താഴെ വീഴാത്ത രീതിയിൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരു കേക്ക് ബോർഡ് എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ മൂന്ന് ലെയറായിട്ട് നമ്മുടെ വാനില കേക്ക് മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. എത്ര ക്രീം എത്തുന്നോ അത്രയും ക്രീം ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് നല്ലോണം ക്രീം ഇട്ടിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ലെയറായിട്ട് ഞാൻ കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ മേലെയോ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരൊക്കെ എൻ്റെ ഒന്ന് പോയി കാണുക. ഇനി നമ്മളിവിടെ പിസ്ത കേക്കാണ് എടുത്തേക്കുന്നത്. പിസ്ത കേക്ക് മൂന്ന് ലെയറായിട്ടാണ് മുറിച്ചേക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് വാനില കേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം നമ്മുടെ സിറപ്പ് ആഡ് ചെയ്യണം. അന്ന് നല്ല ജ്യൂസി കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ക്രീം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കാം. ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കിയാൽ മതി. കാര്യമായിട്ടൊന്ന് ഷേപ്പാക്കണ്ട. നമുക്ക് മേലെ ഏറ്റവും ടോപ്പിൽ നല്ല ഷേപ്പാക്കാനുള്ളതുകൊണ്ട് ഉൾഭാഗത്തൊന്നും അധികം ഷേപ്പാക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് ലെയർ നമ്മുടെ പിസ്ത കേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് വരുന്ന മൊത്തം ക്രീം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് മൊത്തം ഒന്ന് ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ നമുക്ക് ഗണേഷ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാൽ ഒഴിക്കുന്ന സമയത്ത് ആദ്യം ഒരു കട്ട രൂപത്തിലായിരിക്കും വരിക. നമുക്കത് കുറച്ച് നേരമായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഗണേഷ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മേലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരമണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഒഴിച്ചേക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെ ചോക്ലേറ്റ് ബ്ലാക്ക് ചെയ്തത്. എന്നിട്ട് നമുക്കിതൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കാണിച്ച് ഡിസൈൻ ചെയ്യുക. ഇനി കൈ വെച്ചോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരഞ്ഞു വെച്ചാൽ മതി. ഇപ്പോൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നോക്കണം ആ സൈഡ് തട്ടിപ്പോവാണ്ട്. എൻ്റെ സൈഡ് തട്ടിപ്പോയി. നമ്മുടെ കേക്ക് ഇവിടെ നല്ല ഹൈറ്റിലാണ് വന്നേക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ആരും തന്നെ മറക്കണ്ട.